18 വർഷം മുമ്പ് ബോക്സ് ഓഫീസ് ഇളക്കി മറിച്ച ചന്ദ്രമുഖി വീണ്ടും വെള്ളിത്തിരയിലെത്തുന്നു. അതും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ജ്യോതികയും പ്രഭുവും നയൻതാരയും ഒന്നുമില്ലാതെ. 2005 പുറത്തിറങ്ങിയ ചിത്രം ചന്ദ്രമുഖിയുടെ തുടർച്ചയാണ് ചന്ദ്രമുഖി 2. വെള്ളിത്തിരയിൽ എത്തുന്നതാകട്ടെ അടിമുടി മാറ്റത്തോടെ. ചന്ദ്രമുഖി 2 രാഘവ ലോറൻസും കങ്കണയും എത്തുമ്പോൾ സിനിമാ പ്രേമികൾക്കിടയിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണ് രജനീകാന്തിന്റെയും ജ്യോതികയുടെയും അഭിനയത്തിന് പകരം വെക്കാൻ ഇവർക്കാകുമോ എന്നത്. അതൊരു സമയത്ത് സജീവ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. ചന്ദ്രമുഖിയുടെ ആദ്യ ഭാഗം ഒരുക്കിയ പി വാസു തന്നെയാണ് ചന്ദ്രമുഖി 2 സംവിധാനം ചെയ്യുന്നത്. ഹൊറർ കോമഡി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത്. വടിവേലു, ലക്ഷ്മി മേനോൻ, സൃഷ്ടി, രാധിക ശരത്കുമാർ, മഹിമ നമ്പ്യാർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. MM കീരവാണിയാണ് ചിത്രത്തിനായി സംഗീതമൊരുക്കുന്നത്. റീമേക്കിന് ഒരു റീമേക്ക് വരുമ്പോൾ അത് എത്രത്തോളം വിജയം കൈവരിക്കാൻ കഴിയുമെന്നതും സജീവ ചർച്ചയായി മാറിയിരുന്നു. ചന്ദ്രമുഖി വീണ്ടും വെള്ളിത്തിരയിലെത്തുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് മലയാള സിനിമയുടെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ മണിച്ചിത്രത്താഴിനെക്കുറിച്ച്. 1993 December 25 മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നിങ്ങനെ എല്ലാ ഇൻഡസ്ട്രികളിലും മണിച്ചിത്രത്താഴ് റീമേക്ക് ചെയ്യപ്പെട്ടു. അതെല്ലാം തന്നെ എല്ലാ ഭാഷകളിലും ബോക്സ് ഓഫീസ് ഹിറ്റുകളായിരുന്നു. സിനിമാ പ്രേമികൾക്ക് എത്ര കണ്ടാലും മതിവരാത്ത സിനിമയാണ് മണിച്ചിത്രത്താഴ്. റിലീസ് ചെയ്ത് 10 കഴിഞ്ഞിട്ടും ഇന്നും ജനകീയമാണ് മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയും ശങ്കരൻ തമ്പിയും നകുലനുമൊക്കെ എക്കാലവും മലയാള സിനിമയുടെ എവർഗ്രീൻ കഥാപാത്രങ്ങളാണ്. അതേ കഥാപാത്രങ്ങൾ തമിഴിൽ വന്നപ്പോൾ അത് ചന്ദ്രമുഖിയും വേട്ടയ്യനുമായി. 2005 വേട്ടയ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്തും ചന്ദ്രമുഖിയായി ജ്യോതികയും തകർത്തഭിനയിച്ച പ്രകടനവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ചന്ദ്രമുഖി 2 വേട്ടയ്യനായി രാഘവ ലോറൻസും ചന്ദ്രമുഖിയായി കങ്കണയുമാണ് എത്തുന്നത്. ചന്ദ്രമുഖി 2 കേരളത്തിലെ വിതരണാവകാശം ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിരുന്നു. ചിത്രം September 28 തിയേറ്ററുകളിലെത്തും. രജനീകാന്ത് ഇല്ലാതെ, ജ്യോതികയില്ലാതെ, നയൻതാരയില്ലാതെ ചന്ദ്രമുഖി 2 വരുമ്പോൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമോ എന്നത് കണ്ടുതന്നെ അറിയണം.